2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ആ രീതിയിൽ ബി ജെ പിയും എൻ ഡി എ മുന്നണിയും അധികാരത്തിലെത്തും. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന സാധ്യതകളാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു 5 വർഷത്തെ മാൻഡേഷിപ്പിലേക്ക് പോകുമ്പോൾ ആ തമ്പിംഗ് മെജോറിറ്റിയിലേക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ടൊരു പാർട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായും മുൻ നേരത്തെ ഭരണത്തിലിരുന്ന നേതാക്കളും അവരുടെ പ്രവർത്തന നയങ്ങൾക്കുമുള്ള ആനുകൂല്യമാണ്, ജനങ്ങളുടെ അംഗീകാരമാണത്. അതുകൊണ്ട് സ്വാഭാവികമായും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തും. എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കാണ് ഫൈനൽ റിസൾട്ട് വരുന്നതെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ഈ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന് തുല്യമായി ചരിത്ര പുസ്തകങ്ങളിൽ ഇടം തേടും എന്നുള്ളതാണ്. ഒരു പാർട്ടി കേവല ഭൂരിപക്ഷം നേടുന്നു തുടർച്ചയായി, ആ അർത്ഥത്തിലേക്ക് നെഹ്റുവൻ കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ. അപ്പോൾ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ചരിത്ര പുസ്തക താളുകളിലേക്ക് സ്വർണ്ണലിപികളിൽ എഴുതുന്ന പ്രധാനമന്ത്രി പേരായി മാറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത്? എന്തുകൊണ്ട് അങ്ങനൊരു യാഥാർത്ഥ്യം ഉണ്ടാകുന്നു? 2014 വരുമ്പോൾ ആരാണ് നരേന്ദ്രമോദി എന്നുള്ളത്, ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ദേശീയ തലത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, പലതരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിത്വവുമാണ്. അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളവും വിമർശനങ്ങളുണ്ടായിരുന്നു ഒരു ദേശീയ രാഷ്ട്രീയ പ്രതലം കണക്കാക്കുമ്പോൾ. പക്ഷേ 2019 എത്തുമ്പോൾ ആ പുതുമുഖമോ അല്ലെങ്കിൽ ഇവർ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവർ ഇന്നാരാണ്, നരേന്ദ്രമോദി ഇന്നാരാണ്, ബി ജെ പി ഇന്നാരാണ്, ആർ എസ് എസ് ഇന്നാരാണ് എന്ന ആളുകൾക്ക് വ്യക്തമായ അറിവുണ്ട്. അപ്പോൾ പോയ കാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ നേടിയിട്ടുള്ള വിമർശനം, അമിത്ഷാ നേടിയിട്ടുള്ള വിമർശനം, ആർ എസ് എസും ബി ജെ പിയും ഒക്കെ നേടിയിട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജനം വോട്ട് ചെയ്തു എങ്കിൽ അത് ആ നേതാക്കൾക്കും ആ നയങ്ങൾക്കുമുള്ള ആനുകൂല്യമാണ്, ആ അർത്ഥത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ചരിത്ര ഇടത്തിലേക്ക്, ചരിത്ര താളുകളിലേക്ക് ബി ജെ പിയും എൻ ഡി എയും അതിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ അത് ബി ജെ പി എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടർ ആർ ബാലശങ്കർ തത്വമേ ന്യൂസിനോടൊപ്പം ചേരും. ആർ ബാലശങ്കറിന്റെ നിരീക്ഷണം ഇത്തരത്തിലാണ്. ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള എക്സിറ്റ് പോളാണ് വന്നത്. ഇത്തവണത്തെ എക്സിറ്റ് പോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എക്സിറ്റ് പോളുകളും ഏകമതത്തോടു കൂടിയിട്ട്, അതായത് യുനാനിമസ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ബി ജെ പി അധികാരത്തിൽ വരും, ബി ജെ പിക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ എൻ ഡി എ ഉടക്കമോ പൂർണ്ണമായ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് ഈ പ്രകടനങ്ങളെല്ലാം തന്നെ. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ എക്സിറ്റ് പോളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല എക്സിറ്റ് പോളുകളും പല രീതിയിലുള്ള പ്രയോജനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്നാമത്, എൻ ഡി എ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് ഒന്ന്. രണ്ടാമത്, യു പി ഐക്കുള്ളിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് 100 പോലും തികയ്ക്കാൻ സാധിക്കത്തില്ല എന്ന കാര്യം. ഈ രണ്ട് കാര്യത്തിലും എല്ലാ എക്സിറ്റ് പോളുകളും ഏകമതമാണ്. ഇതൊരു പ്രത്യേകതയാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഉണ്ടായിട്ടില്ല. വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എക്സിറ്റ് പോളിൽ കാണിക്കുന്നത് നരേന്ദ്രമോദി ഒരു വലിയ പ്രതിഭാസമായിട്ട് രാഷ്ട്രീയ നവമണ്ഡലത്തിൽ ഉദിച്ചുയർന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മോദിക്ക് വോട്ട് ചെയ്ത ആൾക്കാർ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തില് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ചിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷെ ഇത്തവണ ഇതിനകത്ത് വളരെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പരിവർത്തനം വന്നിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി വിശ്വസനീയത വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൊടുക്കുന്ന ഒരു മാൻഡേറ്റ് ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വാസ്തവത്തിൽ വളരെ ചുരുക്കം, അതായത് രണ്ട് പ്രധാനമന്ത്രിമാരെ തുടർച്ചയായിട്ട് 2 അധികാരത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. നരേന്ദ്രമോദി ആ നിലയിൽ റെക്കാർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് ഒരൊറ്റ കക്ഷിയുടെ നേതാവ് എന്ന 2 അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രി എന്നുള്ള പദവിയിലേക്ക് നരേന്ദ്രമോദി നീങ്ങുന്നത്. വേറെ ഒരു പ്രത്യേകത ബി ജെ പിയുടെ പാൻ ഇന്ത്യ ഇമേജ് ആണ്. അതായത് ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ 5 കൊണ്ട് കഴിഞ്ഞു. നേരത്തെ 2014 നടന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ വിജയത്തിന്റെ മുഖ്യധാര എന്ന് പറയുന്നത് ഹിന്ദി ഹാർട്ട്ലാൻഡ് ആയിരുന്നു. ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞേക്കുന്നുണ്ട്. കാരണം 100% സീറ്റുകൾ ലഭിച്ച 6 സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ചില സീറ്റുകൾ കുറഞ്ഞേക്കും എന്നൊരു ധാരണ പലതും പ്രകടിപ്പിച്ചിരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബി ജെ പി പുതിയ ജോഗ്രാഫിക്കൽ ഏരിയയിലേക്ക്, അതായത് ബി ജെ പി പരമ്പരാഗതമായിട്ട് ശക്തം അല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് കയറിക്കൂടാനും അവിടെ ആധിപത്യം സ്ഥാപിക്കാനും അവിടെ ബി ജെ പിക്ക് സീറ്റുകൾ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനും ഉള്ള ഒരു പ്രവർത്തന പദ്ധതി തന്നെ പാർട്ടി ആവിഷ്കരിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ വളരെ വളരെ
അന്യായ രീതിയിൽ തന്നെ ബൂത്ത് തലത്തിൽ വരെ പാർട്ടിയുടെ സംവിധാനം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരാനും ബി ജെ പി കഴിഞ്ഞു. അതുകൊണ്ട് ബി ജെ പിക്ക് ട്രഡീഷണലായിട്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് വെളിയിൽ നിന്ന് ഒരു 70-80 ഇടയ്ക്ക് സീറ്റുകൾ പുതിയതായിട്ട് ലഭിക്കും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലും പൂർവ ഭാരതത്തിന്റെ ഭാഗങ്ങളിലും അതുപോലെ പൂർവോത്തര ഭാഗങ്ങളിലും, അതായത് നോർത്ത് ഈസ്റ്റ്, ബംഗാള്, ഒറീസ, തമിഴ്നാട്, കർണാടക, കേരളം, ഇത്രയും സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ശക്തിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അതിശക്തമായൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. ഈ 80 എന്ന കണക്ക് ഞാൻ പറഞ്ഞത് ഞാൻ വ്യാഖ്യാനിക്കാം. അതായത് കർണാടകത്തിൽ ബി ജെ പി സ്ഥിരമായിട്ട് തന്നെ 18-20 സീറ്റുകൾ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇത്തവണ ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഒരു കുറഞ്ഞതൊരു 4-5 സീറ്റെങ്കിലും ബി ജെ പിക്ക് ഇത്തവണ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു സഖ്യത്തോടുകൂടി ബി ജെ പി മത്സരിക്കുന്നത്. അണ്ണാ ഡി എം കെക്ക് അതിന്റെ മുന്നിലുള്ള അണ്ണാ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള സഖ്യം 15-20 ഇടയ്ക്കെങ്കിലും സീറ്റുകൾ ലഭിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നേരത്തെ ഒരു സീറ്റ് മാത്രം ലഭിച്ച 2014 ഒരു സീറ്റ് മാത്രം ലഭിച്ച ഒറീസയില് ഇത്തവണ ഒരു ഡസൻ സീറ്റെങ്കിലും ലഭിക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. ബംഗാളിലാണെങ്കിൽ 20 മുകളിലേക്ക് ബി ജെ പിയുടെ അംഗസംഖ്യ പോകും. നേരത്തെ ബംഗാളിലും ബി ജെ പിക്ക് 2 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ 25 സീറ്റുകളുണ്ട് ലോക്സഭയിൽ, അതിൽ 20 സീറ്റെങ്കിലും ബി ജെ പി ഇത്തവണ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നിച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞല്ല നമ്മൾ ഈ 70 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തുന്നു. അതായത് ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുറവ് വരികയാണെങ്കിൽ അത് നികത്താൻ ഈ 70-80 സീറ്റ് അഡീഷണലായിട്ട് ലഭിക്കും. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അതായത് കോൺഗ്രസിന് ശേഷം 60-കളിലെ കോൺഗ്രസിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ മുഴുവനും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്യുകയാണ്. അതായത് ബി ജെ പി ഇന്ത്യയുടെ ഭരണകക്ഷി എന്ന തലത്തിലേക്ക് ഉയർന്നു. ഇതിന്റെ ശ്രേയസ് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ ജനപിന്തുണയ്ക്കും അതുപോലെ തന്നെ സംഘടനാ പാഠവുമെന്നുള്ള നിലയിൽ പാർട്ടിയുടെ അധ്യക്ഷൻ അമിത്ഷായുടെയും പ്രവർത്തന ശൈലിയുടെ ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ ഈ തരത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ രീതികളും ആ രീതിയിലാണ് പോകുന്നത്, വ്യത്യസ്തമില്ല. പലപ്പോഴും പല എക്സിറ്റ് പോളുകളും പലതും തെറ്റിത്തിരിഞ്ഞാണ് നടക്കുക. പക്ഷേ 2019 എക്സിറ്റ് പോളുകളെല്ലാം സമാന സ്വഭാവത്തിൽ നിലനിൽക്കുമ്പോൾ ഈ ചരിത്ര ഇടത്തിലേക്ക് നിന്നുകൊണ്ട് ഭാവിയിലേക്ക് ഏതു തരത്തിലാണ് കാര്യങ്ങൾ മാറുക എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യതയും ഈ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും NDA സർക്കാരിനുണ്ടാകും. അത് അവർക്ക് മുന്നിലുള്ള ഒരു ബാധ്യത കൂടിയായിരിക്കും.